ലോക്ക്ഡൗൺ ഉണ്ടാക്കിയെടുത്ത ഏകാന്തത നേരിട്ട് കാണണമെങ്കിൽ തട്ടേക്കട് പക്ഷിസങ്കേതത്തിന്റെ കവാടത്തിലേക്ക് നേരിട്ട് ചെല്ലണം. സങ്കേതത്തിന് മുന്നിലെ മഹാദേവ ക്ഷേത്ര അങ്കണത്തിൽ മയിലുകൾ ഇപ്പോൾ സ്വൈരവിഹാരം നടത്തുകയാണ്. നാളുകളായി ഭക്തജനങ്ങൾ എത്താത്ത ഈ ക്ഷേത്രമുറ്റം ഇപ്പോൾ മയിലുകളുടെ കേളിരംഗമാണ്. അങ്ങനെ ബന്ധപ്പെട്ട ഒരുജോടി മയിലുകൾ ഇപ്പോൾ ഇവിടുത്തെ താരങ്ങളായി മാറിയിരിക്കുന്നു. ശത്രുക്കളെ ഭയക്കാതെ സ്വൈരവിഹാരം നടത്തുന്നതും ആഹാരം തേടുന്നതുമെല്ലാം ഈ ക്ഷേത്ര പരിസരത്ത് തന്നെ. ഞങ്ങളെത്തിയപ്പോൾ കാണുന്നത് ഉച്ചയോടെ ഭക്ഷണവേട്ട അവസാനിപ്പിച്ച് ക്ഷേത്രത്തിന്റെ തിടപ്പള്ളിക്ക് മുന്നിൽ രണ്ട് മയിലുകളും വിശ്രമിക്കുന്നതാണ്. വിശ്രമിക്കുന്ന പെൺപക്ഷിക്ക് മുന്നിൽ തന്റെ മികവ് പ്രകടിപ്പിച്ച് ഏറെ നേരം പീലി വിടർത്തി നൃത്തം ചെയ്ത ആൺമയിൽ ഒടുവിൽ ക്ഷീണിതനായി. പിന്നീട് ക്ഷേത്ര തിടപ്പള്ളിയുടെ വരാന്തയിൽ ഭാരവാഹികൾ ഉപയോഗിക്കാനുള്ള തിട്ടയിൽ കയറിയിരുന്ന് അല്പസമയത്തെ വിശ്രമം. അതിനുശേഷം ഇരുവരും ക്ഷേത്രത്തിന്റെ രണ്ട് ഭാഗങ്ങളിലേക്ക് വീണ്ടും ഇര തേടി പുറപ്പെടുകയും ചെയ്തു. ഞങ്ങൾ ക്യാമറയുമായി അടുത്തു ചെന്നിട്ടും യാതൊരു ഭയപ്പാടുമില്ലാതെ ആൺമയിൽ ഏറെ നേരം ഫോട്ടോകൾക്ക് പോസ് ചെയ്യാനും തയ്യാറായി. ലോക്ക്ഡൌൺ കാലമായതിനാൽ സഞ്ചാരികൾ ഇല്ലാതായ തട്ടേക്കാട് പക്ഷിസങ്കേതത്തിൽ വന്യജീവികൾ ഭയമില്ലാതെ ഇറങ്ങി നടക്കുന്നത് കാണാം. ആന, കടുവ, പുലി, കാട്ടുപന്നി, മാൻ, മലയണ്ണൻ തുടങ്ങി നിരവധി മൃഗങ്ങളും നിരവധി പക്ഷിവർഗങ്ങളും ഉള്ള വന്യജീവി സങ്കേതമാണ് തട്ടേക്കാട്. ഇതിന്റെ അതിർത്തിയിലൂടെ കടന്നുപോകുന്ന റോഡിലും കോവിഡ് കാരണം തിരക്ക് നന്നേ കുറവാണ്. വനം പോലീസ് ഉദ്യോഗസ്ഥരുടെ വാഹനങ്ങളും കോവിഡ് പ്രതിരോധ പ്രവർത്തകരുടെ വാഹനങ്ങളും മാത്രമാണ് ഇതുവഴി പോകുക. അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തെ വന്യജീവികൾ ജനവാസ മേഖലയിൽ പ്രവേശിക്കുന്നതും നിത്യസംഭവമാണ്. മയിലുകളും ഇപ്പോൾ ഈ കൂട്ടത്തിലുണ്ട്. പൊതുവെ ആൾത്തിരക്കുള്ളപ്പോഴും കാടിന് പുറത്തേക്ക് വരാറുള്ള മയിലുകൾക്ക് ഇപ്പോഴത്തെ സാഹചര്യം ഏറെ അനുകൂലമായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.